വിൽപ്പനക്കായി എത്തിച്ച 3 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ തിരുവമ്പാടി പോലീസിന്റെ പിടിയിലായി. മംഗലാപുരം സ്വദേശികളായ അംജദ് ഇഖ്തിയാർ, അൻസാർ, നവാസ് എന്നിവരാണ് കൂടരഞ്ഞിയിൽ പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 3 കിലോ 400 ഗ്രാം കഞ്ചാവുമായാണ് 2 മംഗലാപുരം സ്വദേശികളെ കൂടരഞ്ഞി ബസ് സ്റ്റാൻഡിൽ വെച്ച് തിരുവമ്പാടി പോലീസും ജില്ലാ ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൂടരഞ്ഞി ബസ് സ്റ്റാൻഡിൽ വെച്ച് മംഗലാപുരം കൊണാജ് ഗ്രാമച്ചാവടി പജീർ അംജദ് ഇഖ്തിയാർ, മംഗലാപുരം ജോക്കട്ടെ നിഷ അപ്പാർട്ട്മെന്റിലെ അൻസാർ നവാസ് എന്നിവരെയാണ് പിടികൂടിയത്. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടി എത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു. മുക്കം, താമരശ്ശേരി എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട്. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചത്. കിലോയ്ക്ക് 10,000 രൂപയ്ക്ക് തേനിയിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് 40,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. അംജദ് ഇഖ്തിയാർ 4 വർഷം മുമ്പ് ആന്ധ്രയിൽ കഞ്ചാവ് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കക്കാടംപോയിലെ കള്ളിപ്പാറയിൽ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന. പ്രതികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. തിരുവമ്പാടി എസ് ഐ ബേബി മാത്യു, CPOമാരായ MN രതീഷ്, TK ലതീഷ്, ഡാൻസാഫ് സ്ക്വാഡ് SIമാരായ റോയ്ചൻ, രാജീവ് ബാബു, PB ബിജു, സീനിയർ CPOമാരായ NM ജയരാജൻ, PP ജിനീഷ് തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.